ഞാൻ ഡോക്ടർ ആശിത. എന്താണ് ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും? അതേപോലെ തന്നെ ഫാറ്റി ലിവർ നമ്മുടെ നോർമൽ ഡയറ്റിലൂടെ നമുക്ക് എങ്ങനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാം, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫാറ്റി ലിവർ, ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിൻ്റെ ഒരു അൺഹെൽത്തി കണ്ടീഷനാണ് നമ്മൾ കാണുന്നത്. ഈ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വലിയൊരു ഓർഗൻ തന്നെയാണ്. നമ്മുടെ ലിവർ നമ്മുടെ ബോഡിയിൽ എല്ലാ ഫംഗ്ഷൻസിലും ഒരു റോള് വഹിക്കുന്നുണ്ട്. ഇപ്പം നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഹോർമോൺസ്, എൻസൈംസ് എല്ലാം നമ്മൾ ലിവറിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫീമെയിൽസിൻ്റെ ഈസ്ട്രജൻ ഹോർമോണാണ് നമുക്ക് നോക്കാം. ഈസ്ട്രജൻ ഹോർമോൺ നോക്കുന്ന സമയത്ത് നമ്മൾ ഈസ്ട്രജൻ്റെ എല്ലാ യൂസസും കഴിഞ്ഞതിന് ശേഷം അതിന് എലിമിനേഷൻ പ്രോസസ്സിലേക്ക് എത്തുമ്പം അത് എലിമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ലിവറിലൂടെയാണ്. അപ്പോൾ ലിവറിന് ഇങ്ങനെ ഒരു ഫാറ്റി ലിവർ ഒന്ന് എൻലാർജ്ഡായ കണ്ടീഷൻ ഫംഗ്ഷൻ പ്രോപ്പർലി നടക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈസ്ട്രജൻ്റെ എലിമിനേഷൻ വന്നിട്ട് ലിവറിൽ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈസ്ട്രജൻ ഡോമിനൻസ് എന്ന കണ്ടീഷൻ വരും. അതേപോലെ തന്നെ നമ്മൾ യൂറിക് ആസിഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് വന്നിട്ട് ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഡീഗ്രേഡ് നശിപ്പിച്ച് കളഞ്ഞ് അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ലിവറിലാണ് നടക്കുന്നത്. ഈ ഡീഗ്രേഡേഷൻ എലിമിനേഷൻ വന്ന് ലിവറിൽ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് എന്ന കണ്ടീഷൻ തന്നെ വരികയാണ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ ലിവറിലൊരു നോർമൽ ഫാറ്റി ലിവർ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ ഇഷ്യൂസ്, വേറെ ഹെൽത്ത് പ്രോബ്ലംസ് വരികയാണ്. എന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് നോക്കുമ്പം നമ്മളുടെ ലിവറിൻ്റെ കരളിൻ്റെ കരൾ വീക്കമാണ്. അധികമായ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ കാരണം കരൾ വീക്കം സംഭവിക്കുകയാണ്, ലിവർ ഇൻഫ്ലെയിം ആവുകയാണ്. ഈ ഇൻഫ്ലമേഷൻ ആവുന്ന സമയത്ത് ലിവറിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പറായി നടക്കാണ്ട് സിറ്റുവേഷൻ നമുക്ക് വരികയാണ്. ഇങ്ങനെ ലിവറിൻ്റെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ലിവറിൻ്റെ തന്നെ ഫാറ്റി ലിവർ വന്ന് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 പിന്നെ ഫൈബ്രോസിസ്, സിറോസിസ് ഇങ്ങനെ കണ്ടീഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഒരു റീജനറേറ്റിംഗ് ഓർഗനാണ്. ഇപ്പോൾ നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റീജനറേറ്റീവ് ചെയ്ത് നമുക്ക് നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഈ സിറോസിസിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ റീജനറേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായാൽ കൂടെ അത് അത്രയും കണ്ടീഷനിലേക്ക് എത്തിപ്പോവാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്ന്, നമ്മൾ നോർമൽ സ്കിൻ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ സ്കിൻ എന്ന് പറയുന്നത് എത്രത്തോളം ഫംഗ്ഷൻസ് ഉണ്ട്, നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ എലിമിനേഷൻ, നമ്മളെ ഫ്ലൂയിഡ്, നമ്മുടെ സ്വെറ്റ് ആയിക്കോട്ടെ, സെവേഷ്യസ് ഓയിൽസ് ആയിക്കോട്ടെ, പ്രൊട്ടക്ഷൻ, സ്കിന്നിൻ്റെ പോർസ് കവർ ചെയ്യുന്ന എല്ലാ പ്രൊട്ടക്ഷൻ എല്ലാം നമ്മൾ സ്കിന്നിൽ നടക്കുന്നതാണ്. നമ്മൾ സ്കിന്നിൽ നോക്കുകയാണെങ്കിൽ സ്കിന്നിൽ തന്നെ ഡേമിസ്, എപ്പിഡെമിസ് രണ്ട് ലെയേഴ്സ് വരുന്നുണ്ട്. ഈ സ്കിന്നിൻ്റെ വൂണ്ട് വരുന്ന സമയത്ത്, ഒരു മുറിവ് സംഭവിക്കുന്ന സമയത്ത്, നമ്മൾ ഡേമിസിലേക്ക് നമ്മൾ ഈ മുറിവ് എത്തുകയാണെങ്കിൽ പിന്നെ അവിടെ നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഡേമിസിലേക്ക് നമുക്ക് നോക്കുമ്പം പിന്നെ ഒരു നോർമൽ സ്കിൻ ആയിരിക്കില്ല നമുക്ക് വരുന്നത്. ഒരു സ്കാർ ടിഷ്യൂ ഫോർമേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അത് സ്കാർ ടിഷ്യൂ എന്ന് പറയുമ്പം നമുക്ക് പിന്നെ ഉപയോഗശൂന്യമാണ് ആ ഒരു പോർഷൻ. ഉപയോഗശൂന്യം നമ്മളൊരു നോർമൽ നമുക്കൊരു ഹെയർ ഗ്രോത്തോ ഒരു സ്വെറ്റോ ആ ഒരു സ്ഥലത്ത് നമുക്ക് സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലിവറിൽ സംഭവിക്കുന്നത്. ലിവർ നമുക്ക് ഡീജനറേറ്റീവ് പ്രോപ്പർട്ടി, റീജനറേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് ഡീജനറേറ്റ് ആയി പോവുകയാണ്. നമ്മൾ ഈ സിറോസിസ് എന്നൊക്കെ എത്തുന്ന കണ്ടീഷനിലേക്ക് ആകുമ്പം പിന്നെ ലിവറിൻ്റെ ഡാമേജ് വന്ന് വന്ന് പിന്നെ അത് നമ്മൾ ഈ ബ്ലഡ് നമുക്ക് ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നിൽ നമുക്ക് വൂണ്ട് വന്ന സമയത്ത് ബ്ലഡിൻ്റെ ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സ്കാർ ടിഷ്യൂ വന്നിട്ട് അത് ഹീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലിവറിൽ നമ്മൾ ഈ ബ്ലഡിൻ്റെ ലീക്കേജ് നിർത്താൻ വേണ്ടിയിട്ട് സ്കാർ ടിഷ്യൂ പോലെ ഫോം ആയിട്ട് ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പിന്നെ അത് ഉപയോഗശൂന്യമാവാണ്, അതിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പർലി നടക്കാണ്ടാവാണ് ഈ സിറോസിസ് എത്താൻ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ തെറ്റുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ ആവുകയാണോ? ഇപ്പം നമ്മളെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ബാക്ടീരിയൽ അറ്റാക്ക്, എന്തെങ്കിലും വൈറസ് അറ്റാക്കിനെ കൊണ്ടാണ് ലിവറിന് ഈ ഒരു ഡാമേജ് വന്നിട്ട് ഇങ്ങനെ ആയിട്ട് സ്കാർ ടിഷ്യൂസ് വരുന്നതും ഇതിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പറായി നടക്കാണ്ടാവുന്ന ചോദിക്കും. ഇത് നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത് വെച്ചാലും നമുക്കത് മാറ്റിക്കൂടി. ഒരു റീജനറേറ്റം നമ്മുടെ ബോഡിയിൽ തന്നെ അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ലിവർ. അപ്പം അതിന് ഇത്രയും റീജനറേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ചാൻസ് കൊടുത്ത് നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് മാറ്റിക്കൂടെ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോർമലി ഇപ്പോൾ ലിവറിനൊരു പ്രോബ്ലം വരികയാണ്. ഇപ്പം നമ്മൾ കൺസൾട്ടേഷൻ റൂമിലേക്ക് ഒരു പേഷ്യൻ്റ് കയറി വരികയാണെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ പേഷ്യൻ്റെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പേഷ്യൻ്റ് വേറെ പല രോഗങ്ങളും ഉണ്ടായിക്കോട്ടെ, എന്നാൽ ഈ ഒരു ഫാറ്റി ലിവറുള്ള പേഷ്യൻ്റ് നമുക്ക് എത്രത്തോളം പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് മഞ്ഞിച്ച കണ്ണ്, യെല്ലോയിഷ് ഐസ് ആയിരിക്കും. അതേപോലെ കണ്ണൊക്കെ അങ്ങനെ വീങ്ങിയിട്ട് അങ്ങനെ യെല്ലോ കളറിലുണ്ടാവും. പിന്നെ നമ്മൾ നോക്കുന്ന ബ്ലഡ് വെസൽസിൻ്റെ, ബ്ലഡിൻ്റെ വെയിൻസൊക്കെ കാണാൻ ചിലപ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഇങ്ങനെ പൊട്ടാനായോ, പൊട്ടിപ്പോവോ, അതിങ്ങനെ ബ്ലഡ് ലീക്കേജ് വരുമോ, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് അവരെ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന പോലെ തോന്നാം. നമുക്ക് തന്നെ ഒരു സഫോക്കേഷൻ അവരെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു ലുക്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്, വേറെ രോഗങ്ങളും ഇല്ല, ഇത് മാത്രമാണെന്നല്ല പറയുന്നത്. ഈ ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈബിൾ ആണ്.
പെട്ടെന്ന് എവിഡൻ്റായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റൊമക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഫാറ്റ് ഡെപ്പോസിഷൻ കാരണം നമുക്ക് വയറിങ്ങനെ വീർത്തിരിക്കുന്നതും ഇതൊക്കെ കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്താൽ നമുക്കിത് മാറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഈ ഫാറ്റ് ഡെപ്പോസിഷൻ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നമുക്ക് വരാൻ കാരണം, നമ്മൾ എന്ത് കഴിക്കുന്ന ഫുഡ് കൊണ്ടാണോ. ആദ്യത്തെ, ഇപ്പോൾ നമ്മൾ മുന്നേയുള്ള കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവർ എന്നൊരു കണ്ടീഷൻ നമുക്ക് വരുന്നത് വെറും ആദ്യം പറയുകയാണെങ്കിൽ ആണുങ്ങളിൽ മാത്രമായിരുന്നു. അധികമായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്കാണ് ഫാറ്റി ലിവർ വന്നുകൊണ്ടിരുന്നതെന്ന് ആദ്യത്തെ മുൻപൊക്കെയുള്ള കാലങ്ങൾ നമ്മൾ പറയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിലോ ഒരു സഹജ സാധാരണമായ ഒരു കാര്യമായി മാറുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ആർക്കും നോക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ, ആ എനിക്കും ഫാറ്റി ലിവർ ഉണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് എല്ലാവരും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനായി മാറിയിരിക്കുകയാണ് ഫാറ്റി ലിവർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമുക്ക് ഈസി ആയിട്ട് മാറ്റാനും പറ്റില്ലേ എന്നൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഈ അന്നജം കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ബോഡിയിലേക്ക് എടുക്കുന്ന സമയത്ത് അത് പോയിട്ട് ഗ്ലൂക്കോസായി കൺവേർട്ട്, ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ അത് നമ്മളെ ബോഡി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, നോർമൽ സ്റ്റോറിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന നമ്മൾ അത്രയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് കുത്തി നിറച്ച് നോർമലുള്ള സ്റ്റോറേജ് കൊണ്ട് സ്റ്റോർ ചെയ്യാണ്ട് കിട്ടുന്ന സ്ഥലത്തെല്ലാം, കാണുന്ന സ്ഥലത്തെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. എല്ലാ ഓർഗൻസിലും അവിടെ ഇവിടെയും കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻ വന്ന് പ്രോപ്പർ ഫങ്ഷനിങ് ലിവറിനെ തന്നെ പ്രോപ്പർ ഫങ്ഷൻ ചെയ്ത് ആവശ്യമില്ലാത്ത കൊഴുപ്പ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്രത്തോളം എന്ത്, അപ്പം നമ്മൾ എന്ത് കഴിക്കും അന്നജം അല്ലാണ്ട്? അന്നജം എന്ന് പറയുമ്പോൾ അരി ഭക്ഷണം, നമ്മൾ നോർമലി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് അരി ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ എന്തും നോർമൽ ചോറ് മാത്രമല്ല, നമ്മൾ പല രൂപത്തിൽ ഈ അരിനെ കൊണ്ട് പല ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം. അപ്പോൾ ഈ ഒരു ഫുഡിലൂടെയാണ് നമുക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നത്. ഇത് ഷുഗർ, നമുക്ക് ഏറ്റവും കൂടുതൽ ഷുഗർ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ്. അന്നജം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഷുഗറാണ്, 70 മുതൽ 80% വരെ ഷുഗറാണ് നമ്മളെ ബോഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അന്നജം ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിവറിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ഒഴിവാക്കുക എന്നല്ല, ഒരു നമ്മൾ ഈ ലിവറിൻ്റെ ഫങ്ഷൻസൊക്കെ പ്രോപ്പറായി തിരിച്ച് വരും. നമുക്ക് ഫാറ്റി ലിവറൊക്കെ കംപ്ലീറ്റ്ലി ക്യൂർ ആവുന്നവരെ ഒരു മിനിമം 2 മാസമെങ്കിലും കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഗ്രെയിൻസ് കംപ്ലീറ്റ്ലി മാറ്റി ഒഴിവാക്കിയിട്ട് വേറെ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മളെ ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ നോർമലി ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് ആവുകയാണ്. നമ്മൾ ഇങ്ങനെ കുത്തി നിറച്ച് നമ്മൾ എല്ലാ ഓർഗൻസിനും നമുക്ക് സ്ട്രെസ് ആവുന്ന ഒരു കണ്ടീഷനിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിലൂടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ നല്ല കൊഴുപ്പുള്ള നല്ല ഫുഡ് കഴിക്കും. നല്ല കൊഴുപ്പെന്ന് പറയുന്ന സമയത്ത് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല കൊഴുപ്പ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ പാല്, തൈര്, മുട്ട, അതിലെ ഇറച്ചി, മീൻ, നട്സ് ഇങ്ങനെ നല്ലത്. അവർ പറഞ്ഞു ഫാറ്റ് അധികമായതുകൊണ്ടാണ് ഫാറ്റി ലിവർ കണ്ടീഷൻ വരുന്നത്, പിന്നെയും നല്ല കൊഴുപ്പ് കഴിക്കാനാണല്ലോ പറയുന്നതെന്ന്. നമ്മൾ അന്നജം കഴിച്ചിട്ടുള്ള കൺവേർട്ട് ചെയ്തിട്ട് ഈ ഷുഗർ പോയി കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുമ്പോഴുള്ള ഫാറ്റ് ഡെപ്പോസിഷനാണ് അടിഞ്ഞുകൂടി നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുന്നത്. നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്നത് നല്ല കൊഴുപ്പ് നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യണം, നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റും നമ്മൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡയറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യുമ്പം നമുക്ക് ഫാറ്റി ലിവർ ഈസി ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാന്നുള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു സപ്ലിമെൻറ്റ്സ്, ഈ വിറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റ്സ് പോലെ കോളിൻ, ഈ കോളിൻ നമ്മളെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിവറിലാണെങ്കിൽ എവിടെയാണ് അധികമായി ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കോളിൻ എന്ന ഇത് നമ്മൾ സബ്സ്റ്റൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കോളിൻ നമ്മൾ വിറ്റമിൻ ബി കോംപ്ലക്സിലൊരു ഗ്രൂപ്പ് ആണ് ഈ കോളിൻ എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പം ഈ ഡയറ്റിൻ്റെ കൂടെ നമ്മൾ ഈ സപ്ലിമെൻറ്റും കൂടെ എടുക്കുമ്പം നമുക്ക് എളുപ്പത്തിൽ ഓൾറെഡി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഫാറ്റ് ഒഴിവാക്കാനും ഇനി അടിഞ്ഞുകൂടാണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് പൂർണ്ണമായിട്ട് ഫാറ്റി ലിവർ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഡയറ്റും ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫാറ്റ് നമ്മൾ ലിവറിന് നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണം. റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപവാസം എടുക്കുക എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫുഡ് കഴിക്കാണ്ട് പട്ടിണി കിടന്നുകൊണ്ട് ഉപവാസം എടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഫാസ്റ്റിംഗ് രാത്രി സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും പൂർണ്ണ ഉത്തമം എന്ന് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഇപ്പോൾ ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ രാവിലെ ആവുന്നവരെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന ഒരു ഫാസ്റ്റിംഗ് ടൈമാണത്. അപ്പോൾ ഒരു 13 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് റീജനറേറ്റീവ് ആവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവാനുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ
രാത്രി ഇപ്പോൾ നമ്മൾ 7 മണിക്ക് ഡിന്നർ കഴിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്ത് അടുത്ത ദിവസം കാലത്ത് ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. ഫുഡ് മാത്രമല്ല വെള്ളം കുടിക്കുന്നത് പോലും. ഈ രാത്രി ഡിന്നറിന് ശേഷം അടുത്ത ദിവസം കാലത്ത് ഈ 13 മണിക്കൂറിന് ശേഷം ഭക്ഷണമായാലും വെള്ളമായാലും എന്തായാലും കഴിച്ചാൽ മതി. അങ്ങനെ ഒരു 13 മണിക്കൂർ നമ്മൾ റെസ്റ്റും കൂടി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഈ സപ്ലിമെൻസും ഈ ഡയറ്റും നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളുടെ ലിവറിനൊരു റെസ്റ്റും ഇങ്ങനെ റീജനറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി നമ്മൾ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കൊടുക്കുക, നമ്മൾ ചാൻസ് കൊടുക്കുകയാണ് നമ്മുടെ ബോഡിക്ക് തന്നെ. അപ്പം ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഫാറ്റി ലിവർ എന്നൊരു കണ്ടീഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ കൂടുതൽ ഹെൽത്ത് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.